ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൈത്താക്കാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം ഏർപ്പെട്ടിരിക്കുന്ന ചില ശുശ്രൂഷകളും ശുശ്രൂഷയിലെ വൈവിധ്യത്തെക്കുറിച്ചും ഈ വൈവിധ്യത്തിനിടയിലും എങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് ഫലം ചൂടാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മളെ അനുസ്മരിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായന റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 18 വരെയുള്ള വചനഭാഗത്ത്, അവിടെ റൂത്ത് തൻ്റെ അമ്മായിയമ്മയായ നവോമിയെ ഉപേക്ഷിക്കാതെ അവളുടെ വാർദ്ധക്യത്തിന് അവളെ ശുശ്രൂഷിക്കുവാനായിട്ട് അവൾക്കൊപ്പമുള്ള ഒരു ജീവിതം കഷ്ടപ്പാടിൻ്റേതായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൾക്കൊപ്പം ഇറങ്ങിത്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വചനഭാഗമാണ് നമ്മൾ കാണുക. ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളോട്, ചില ശുശ്രൂഷകളോട് നമ്മൾ കാണിക്കേണ്ട ആത്മാർത്ഥതയും വിശ്വസ്തതയും പറ്റിയൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നമുക്കായിട്ട് നൽകുക. 2-ാമത്തെ വായന പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 33-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വചനഭാഗം. അവിടെ സൃഷ്ടിയിലെ വൈവിധ്യത്തെക്കുറിച്ചും വ്യത്യസ്തതയെക്കുറിച്ചുമൊക്കെയാണ് വചനം പറയുക. പക്ഷേ അതെല്ലാം മനോഹരമാണ്, ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതല്ല എന്നൊരു കാഴ്ചപ്പാടാണ് വചനം ഇവിടെ നമുക്കായിട്ട് നൽകുക. ഏറ്റവും മനോഹരമായിട്ട് ഓരോന്നും ആയിത്തീരുന്നത് അതിന് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുമ്പോഴാണ് എന്നുകൂടി വചനം പറയുകയാണ്. 3-ാമത്തെ വായന വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വചനഭാഗം. അവിടെ ശുശ്രൂഷയിലെ വൈവിധ്യത്തെക്കുറിച്ചാണ് പറയുക. ഈ വൈവിധ്യങ്ങൾ ഓരോന്നും മനോഹരമാകുന്നത് അവയൊക്കെയും പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുമ്പോൾ, ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമ്പോഴാണ് എന്നുകൂടി വചനം ഓർമ്മിപ്പിക്കുകയാണ്. 3-ാമത്തെ വായനയിൽ പറയുന്നുണ്ട്, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് എന്നുകൂടി. അപ്പോൾ സ്വന്തം മേന്മയെ ഉയർത്തിക്കാട്ടാനായിട്ട് ശ്രമിക്കുന്ന ഇടങ്ങളിലാണ് ദൈവം നൽകിയ കൃപകൾ പലതും നമ്മെ അപകടത്തിലേക്ക് നയിക്കുന്ന കെണിയായിട്ട് മാറുന്നത് എന്നുകൂടി വചനം ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. ശരീരത്തിലെ അവയവം ഒന്നും തന്നെ അതിനു വേണ്ടിയിട്ട് അല്ല നിലനിൽക്കുന്നത്, മറിച്ച് അവ പരസ്പരം ബന്ധിതവും പരസ്പരം വളർത്തുന്നതുമാണ്. അപ്പോൾ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ ജീവിതവുമൊക്കെയും കൂടുതൽ മനോഹരവും അനുഗ്രഹപ്രദമായിട്ടും മാറുന്നത് എന്നുകൂടി വചനം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഇനി സഭയുടെ പൊതുജീവിതത്തിലെ ഒരു അപകടത്തെക്കുറിച്ച് കൂടി ഈ വചനഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റാത്ത ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് അത് സാധിക്കുന്ന മറ്റൊരാളെ തള്ളി മാറ്റിയിട്ട് ഞാൻ ഇടിച്ചു കയറുന്ന ഒരു പ്രവണതയുണ്ട്. മറ്റു ചിലപ്പോൾ എന്നെക്കൊണ്ട് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുമെങ്കിലും എനിക്കറിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാറുണ്ട്. ഇത് രണ്ടും അപകടമാണ് എന്നുകൂടി ഈ വചനഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ദൈവം നൽകിയ കൃപ, കഴിവ് ഒക്കെയും പൊതു നന്മയ്ക്കായിട്ട് ഉപകരിക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനം നൽകുക. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്വയ അവബോധമുണ്ടാകണം, ഒരു സെൽഫ് അവെയർനെസ്. ഞാൻ ആരാണ്, എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്, എൻ്റെ കുറവുകൾ എന്താണ് എന്നൊക്കെയുള്ള ഒരു അവബോധം. ഇനി 2-ാമതായിട്ട് ഒരു സെൽഫ് അക്സെപ്റ്റൻസ്, എന്നെ തന്നെ അംഗീകരിക്കാനായിട്ട്, സ്വയം അംഗീകരിക്കാനായിട്ട്, ഇതെല്ലാം ദൈവം തന്ന കഴിവുകളാണ് എന്ന് അംഗീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിൽ നിന്ന് ഇതൊക്കെയും പൊതു നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാനായിട്ടുള്ള ഒരു മനസ്സിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം, നമ്മുടെ കഴിവുകൾ, നമുക്ക് ദൈവം നൽകിയ കൃപകൾ ഒക്കെ അനുഗ്രഹങ്ങളായിട്ട് മാറുന്നത് എന്നുകൂടി വചനം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഇനി ഇന്നത്തെ സുവിശേഷ ഭാഗം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വചനഭാഗം. അവിടെ ശുശ്രൂഷയിലെ വൈവിധ്യത്തെക്കുറിച്ച്, കൃപകളിലെ വൈവിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ കാണുക മത്തായിയുടെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ നിന്ന്. കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുന്ന മറിയവും ഓടി നടക്കുന്ന മത്തായിയുമാണ് നമ്മളവിടെ കാണുക. ഇതിനെ പലപ്പോഴും
കണ്ടംപ്ലേഷനും അല്ലെങ്കിൽ ധ്യാനാത്മകമായിട്ടുള്ള ജീവിതവും ആക്ഷൻ പ്രവർത്തനാത്മകമായിട്ടുള്ള ജീവിതവും ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ആത്മീയ ജീവിത ശൈലിയായിട്ട് ആധ്യാത്മിക വഴികളായിട്ട് ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ദൈവം നിന്നെ ഏത് ശുശ്രൂഷയിലേക്കാണ് വിളിച്ചത് അത് മുറുമുറുപ്പും പരാതിയുമൊന്നും കൂടാതെ സന്തോഷത്തോടെ ചെയ്യുകയാണ് പ്രധാനം എന്നതാണ് ഈ വചനഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മർത്തായുടെ ജീവിതത്തിലെ രണ്ട് പ്രശ്നങ്ങളാണ് കർത്താവ് ഇവിടെ അവളെ ഉയർത്തിക്കാണിക്കുക. ഒന്നാമതായിട്ട് അവൾ പലവിധ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നു, പലവിധ കാര്യങ്ങളെക്കുറിച്ച് അവൾ വ്യഗ്രചിത്തയായിരുന്നു. രണ്ടാമതായിട്ട് അവൾ ചില കംപ്ലൈൻറ്റുകൾ പരാതികൾ ഉയർത്തുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ. ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ സഹോദരി എന്നെ തന്നെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്, അവൾ തന്നെ തന്നെ ഉയർത്തി കാണിക്കുവാനായിട്ട്, അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ്, മറിയം അവളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തൻ്റെ സഹോദരിയെ ഇകഴ്ത്തി കാണിക്കുവാനായിട്ടും തന്നെ തന്നെ ഉയർത്തി കാണിക്കുവാനായിട്ടുമുള്ള ഒരു മനോഭാവമാണ് അവളുടെ കാണുക. അപ്പോൾ പൗലോസ് ലീഹ പറയുന്നത് പോലെ ഉള്ളതിൽ അധികം മേന്മ ഭാവിക്കുന്ന മാർത്തയെയാണ് അവിടെ വചനത്തിൽ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇതിനെ ശിഷ്യത്വത്തിൻ്റെ സുവിശേഷം എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്, ഗോസ്പൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അവിടെ ശിഷ്യത്വത്തിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങളെയും മനോഭാവങ്ങളെയും കുറിച്ചൊക്കെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:13 മുതലുള്ള വചനഭാഗത്ത് ഈശോ തൻ്റെ ശിഷ്യരെ വിളിക്കുന്ന അവസരത്തിൽ അവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ടുള്ളതുണ്ട്. ഒന്നാമതായിട്ട് തന്നോടുകൂടെ ആയിരിക്കുന്നതിന്, രണ്ടാമതായിട്ട് പ്രസംഗിക്കാനായിട്ട് അയക്കപ്പെടുന്നതിന്, മൂന്നാമതായിട്ട് പിശാചുകളെ ബഹിഷ്കരിക്കുവാനായിട്ട് അവർക്ക് അധികാരം കൊടുക്കുന്നത്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ ശിഷ്യരെ വിളിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ, ഈ 3 കാര്യങ്ങളെ നമുക്ക് 2 തരംതിരിക്കാം. ഒന്നാമതായിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കുക, അതൊരു പ്രാർത്ഥനയുടെ ഒരു കണ്ടംപ്ലേഷൻ്റെ ധ്യാനാത്മകതയുടെ ഒക്കെ ഒരു ഡയമെൻഷനാണ്. രണ്ടാമതായിട്ട് പ്രവൃത്തിയുടെ ഒരു ആക്ഷൻ്റെ ഡയമെൻഷൻ, അതായത് പ്രസംഗിക്കാൻ അയക്കപ്പെടുക, പിശാചുകളെ ബഹിഷ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ മർത്തയെ സംബന്ധിച്ച് മർത്തായി ഈ ആദ്യത്തെ പടി, ഈശോയുടെ കൂടെ ആ ഇരിക്കുക എന്നുള്ള ആ ഒരു പടി ഇല്ലാതെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നവളാണ്. അതുകൊണ്ടാണ് അവൾ തൻ്റെ സഹോദരിയെ പറ്റിയുള്ള ചില കംപ്ലൈൻറ്റുകൾ കൂടി ഉയർത്തുന്നതായിട്ട് കാണുക. ചിലപ്പോഴൊക്കെ നമ്മൾ മർത്തയെയും മറിയത്തെയും രണ്ട് വ്യത്യസ്ത ധ്രുവത്തിൽ നിർത്തിയിട്ട് ഒരു ഐദർ ഓർ സിറ്റുവേഷൻ സൃഷ്ടിക്കാറുണ്ട്. ഒന്നുകിൽ ധ്യാനം അല്ലെങ്കിൽ പ്രവൃത്തി, ഒന്നുകിൽ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒന്നുകിൽ മറിയത്തെ പോലെ പ്രാർത്ഥനയുടേത് മാത്രമോ അല്ല എങ്കിൽ മാർത്തായെ പോലെ പ്രവൃത്തിയുടേത് മാത്രമോ അല്ല, മറിച്ച് ഇത് രണ്ടും കൃത്യമായിട്ട് സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്നിടത്താണ് വിജയം എന്ന് നമുക്ക് മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുന്ന ഒരുവിധം എല്ലാ വിശുദ്ധരും തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മർത്തയുടെ കരുതലുള്ള കരവും മറിയത്തിൻ്റെ സ്നേഹമുള്ള ഹൃദയവും ഒന്നു ചേരുന്നിടത്താണ് ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമാകുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ഉയരുന്ന ഒരു സംശയമുണ്ട്, ഒരു ചോദ്യമുണ്ട്, ഇത്രയും കുറ്റപ്പെടുത്താൻ മാത്രം എന്ത് തെറ്റാണ് മർത്ത ചെയ്തത് എന്ന്. വീട്ടിൽ വന്ന ഒരു അതിഥിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കുന്നത് ഒരു തെറ്റാണോ? അത് ആവശ്യമുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ ചില പ്രയോറിറ്റീസ്, ചില മുൻഗണനാക്രമങ്ങൾ ഉണ്ടാകണം. അതാണ് കർത്താവ് പറയുന്നത്. എല്ലാറ്റിനും ഉപരിയായിട്ട് ഒന്നാം സ്ഥാനം തമ്പുരാന് കൊടുക്കണം എന്ന ദൈവകൽപ്പനയുടെ ഒരു പ്രായോഗിക മാനം കൂടി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കാരണം മറ്റെല്ലാത്തിനേക്കാളും, ഭക്ഷണം ഒരുക്കുന്നതിനേക്കാളും അവിടെയുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട്
ഈശോയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിനൊരു പ്രാധാന്യം കൊടുക്കുക എന്നതാണ് വചനം ഇവിടെ അർത്ഥമാക്കുക. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തെ കുറച്ചുകൂടി അപഗ്രഥിക്കുമ്പോൾ ഈ വചനഭാഗത്തെ ഒരല്പം കൂടി വ്യക്തമായിട്ട് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ മർത്തയും മറിയവും രണ്ടുപേരും കർത്താവിനെ ശുശ്രൂഷിക്കുമായിരുന്നു. ഒരാൾ കർത്താവിൻ്റെ അടുത്ത് ഇരുന്ന് ശുശ്രൂഷിക്കുന്നു, മറ്റൊരാൾ ഓടി നടന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ശുശ്രൂഷിക്കുന്നു. എന്നാൽ ഒരാളുടെ ശുശ്രൂഷ കർത്താവിന് ആവശ്യമായിരുന്നു, അത് മറിയത്തിൻ്റേത്. മറ്റേ ആളുടേത് അനാവശ്യമായ അല്ലെങ്കിൽ അത്ര അത്യാവശ്യമില്ലാത്ത ഒരു ശുശ്രൂഷയായിരുന്നു മർത്തയുടേത്. കാരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുള്ള ഭാഗത്തെ ഈശോയുടെ ജെറൂസലേമിലേക്കുള്ള യാത്രയായിട്ടാണ് നമ്മൾ കാണുക. ഈ യാത്രയുടെ വഴിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, വഴിയിൽ ഈശോ കണ്ടുമുട്ടുന്നവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചില അത്ഭുതങ്ങൾ ഒക്കെയാണ് നമ്മളവിടെ കാണുക. അപ്പോൾ ഈശോയെ സംബന്ധിച്ച് ഈ യാത്രയ്ക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അത് ജെറൂസലേമിലെത്തുക, ഏറ്റവും അവസാനം അവൻ്റെ മരണത്തിൽ തന്നെ കലാശിക്കുക എന്നു തന്നെയാണ്. അപ്പോൾ അത്രമാത്രം ആത്മസംഘർഷത്തിൻ്റേതായിട്ടുള്ള ഒരു തീർത്ഥാടനമാണ് കർത്താവ് ഈ ജെറൂസലേം യാത്രയിൽ നടത്തുക. അങ്ങനെയുള്ള ക്രിസ്തുവിനെ സംബന്ധിച്ച് അവന് കൂടുതൽ ആവശ്യം തന്നെ കേൾക്കാനായിട്ട്, തനിക്കൊരു സ്നേഹ സാമീപ്യമായിട്ട് അടുത്തിരിക്കുവാനുള്ള പ്രിയപ്പെട്ടവരെയാണ്. വലിയ വിരുന്നോ ഭക്ഷണമോ ഒന്നുമല്ല കർത്താവിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. അത് തിരിച്ചറിയുന്ന മറിയമാണ് അടുക്കള വിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി കർത്താവിൻ്റെ സമീപത്ത് ഇരിക്കുന്നത്. അതാണ് അവൾ തിരഞ്ഞെടുത്ത നല്ല ഭാഗം. അപ്പോൾ മർത്ത ബാഹ്യമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മറിയം ആന്തരികമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിച്ചു. ഇതാണ് മർത്തയും മറിയവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസവും. പ്രിയപ്പെട്ടവർ, ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടവും ഇതുതന്നെയാണ്. ബാഹ്യമായതിൻ്റെ പിന്നാലെയുള്ള നമ്മുടെ നെട്ടോട്ടത്തിനിടയിൽ ആന്തരികമായതിനെ ആത്മീയമായതിനെയൊക്കെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു എന്ന ഒരു സാഹചര്യം. ചിലപ്പോഴൊക്കെ നമ്മൾ ഇടവക പള്ളിയിലെ തിരുനാൾ നടത്താനായിട്ട് ഓടി നടക്കാറുണ്ട്, പക്ഷേ അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ മറന്നു പോകുന്നു, സാഹചര്യം നമുക്ക് ഒത്തുവരുന്നില്ല എന്നുള്ളത് ഒരു അപകടമാണ്. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതരുടെയോ പ്രിയപ്പെട്ടവരുടെയൊക്കെ കല്യാണമോ മാമോദിസായോ മറ്റൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരിയേറെ ഓടി നടക്കാറുണ്ട്, ബാഹ്യമായതെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കാറുണ്ട്. പക്ഷേ അന്ന് പള്ളിയിൽ പോകാനോ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകാതെ വരുന്നു. ക്രിസ്മസിന് പള്ളിയിൽ പുൽക്കൂട് കെട്ടാൻ വേണ്ടിയിട്ട് 24-ാം തീയതി വൈകുന്നേരം വരെയും നമ്മൾ ഒത്തിരിയേറെ അധ്വാനിച്ച് ഓടി നടക്കാറുണ്ട്. പക്ഷേ ഈ അധ്വാനത്തിൻ്റെ ഒടുവിൽ അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. ബാഹ്യമായതിൻ്റെ പിന്നാലെ നമ്മൾ ഓടി നടക്കുമ്പോൾ, ബാഹ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ആന്തരികമായിട്ടുള്ളത് ആത്മീയമായിട്ടുള്ളത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അവിടെ ആ ഒരു പ്രയോറിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ആത്മീയ ജീവിതത്തിൽ. അതാണ് മർത്തയ്ക്ക് സംഭവിച്ച അപകടമായിട്ട് കൂടി കർത്താവ് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുക. ജീവിതത്തിൽ ചില മുൻഗണനാ ക്രമങ്ങൾ ഉണ്ടാക്കാം. ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തിനാണോ, കർത്താവിൻ്റെ ഒപ്പമായിരിക്കുന്നതിനാണോ, ഞായറാഴ്ചകളിലും കടം തിരുനാളുകളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനാണോ, അതോ ബാഹ്യമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. മർത്തയെപ്പോലെ ബാഹ്യമായതിൻ്റെ പിന്നാലെ മാത്രം ഓടി നടക്കാതെ മറിയത്തെപ്പോലെ ആന്തരികമായിട്ടുള്ളതിന് പ്രാധാന്യം കൊടുക്കാം. ഒപ്പം മർത്തയുടെ ആ ഒരു കരുതലുള്ള കരവും മറിയത്തിൻ്റെ സ്നേഹമുള്ള ഹൃദയവും നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.